പ്രതിരോധ രംഗത്ത് ഇന്ത്യ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാനാണ് ലോകരാഷ്ട്രങ്ങൾ രംഗത്തുള്ളത്. ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങൾ, സാങ്കേതിക വിദ്യകൾ, യുദ്ധവിമാനങ്ങൾ എന്നുവേണ്ട എല്ലാ സഹായവുമായി വൻ ശക്തികൾ തന്നെയാണ് രംഗത്തുള്ളത്. ലോകത്തിലെ ഏറ്റവും മികച്ച റൈഫിളുകൾ ഇന്ത്യ സ്വന്തമാക്കുന്നു. റഷ്യൻ നിർമ്മിത AK-203 അസോൾട്ട് റൈഫിളുകളാണ് ഇന്ത്യ വാങ്ങുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രി ജനറൽ സെർഗെ ഷോയിഗും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിലാണ് ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പിട്ടത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തിന് മുന്നോടിയായാണ് ദ്വിതല മന്ത്രാലയ ഉന്നതതല യോഗം നടന്നത്. ഒരേ സമയമാണ് പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ഡൽഹിയിൽ യോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ റഷ്യ സുപ്രധാന പ്രതിരോധ കരാർ പ്രകാരം AK-203 തോക്കുകളും അത്യാധുനിക മിസൈൽ വിക്ഷേപണി S-400 സ്വന്തമാക്കാനുള്ള ധാരണ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇതിനൊപ്പം ഉത്തർപ്രദേശിലെ ആയുധ നിർമ്മാണശാലയിൽ ഭാവിയിൽ AK-203 റൈഫിളുകൾ ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം നിർമ്മിക്കാനും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനമെടുത്തിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഇന്ത്യക്കൊപ്പം എന്ന് ഇസ്രായേലും റഷ്യയും ഒക്കെ വ്യക്തമാക്കുകയാണ്. കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് പ്രഖ്യാപിച്ചുകൊണ്ട് തദ്ദേശീയമായി ആയുധങ്ങൾ നിർമ്മിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകുകയും ചെയ്തിരുന്നു. തദ്ദേശീയമായി ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായവും ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ത്യ ഭീകരവാദത്തിനെതിരെ സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ പുതിയ കരാറുകൾ ഒപ്പുവെക്കുമ്പോൾ അതും പ്രതിരോധ സഹകരണത്തിൽ കരാറുകൾ ഒപ്പുവെക്കുമ്പോൾ അത് ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള സന്ദേശം തന്നെയാണ്. ഇന്ത്യ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് നടത്തുന്നത്. സാമ്പത്തിക വ്യവസായിക രംഗത്ത് മാത്രമല്ല പ്രതിരോധ രംഗത്തും ഇന്ത്യ വലിയ കുതിപ്പാണ് നടത്തുന്നത്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുമെന്ന കേന്ദ്ര സർക്കാർ നിലപാട് തന്നെയാണ് ഈ പ്രതിരോധ കരാറുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.